നമസ്കാരം മോഹൻലാൽ നായകനായ മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിനെതിരെ സമൂഹ മാധ്യമത്തിൽ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കും ട്രോളുകൾക്കുമെതിരെ പ്രതികരണവുമായി സംവിധായകൻ ശ്രീകുമാർ മേനോൻ സിനിമ കണ്ട ശേഷം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇതേക്കുറിച്ച് എഴുതിയത് മരക്കാർ വലിയ വിജയമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് എന്നാൽ സമൂഹ മാധ്യമത്തിൽ മരക്കാറിനെതിരെ കേട്ട അപശബ്ദങ്ങൾ ആരുടേതാണ് എന്നാണ് സിനിമ കഴിഞ്ഞപ്പോൾ ചിന്തിച്ചത് അത് കേരളത്തിന്റെ പൊതുശബ്ദമായി കരുതാനില്ല പ്രത്യേക തരം മാനസികാവസ്ഥയുടെ ശബ്ദമാണതെന്ന് ശ്രീകുമാർ മേനോൻ പറയുന്നു സിനിമയിലെ വെട്ടിയിട്ട് പോലെ എന്ന ഡയലോഗിനെ ട്രോൾ ശ്രീകുമാർ മേനോൻ പ്രതികരിച്ചു അത്രയും വൈകാരികമായ ഡയലോഗ് കേട്ട് ചിരി വരുന്നവരുടെ മനസ്സിനാണ് പ്രശ്നമെന്നാണ് ശ്രീകുമാർ പറയുന്നത് അതോടൊപ്പം തന്നെ സിനിമയുടെ വ്യാജ പ്രിന്റും ക്ലിപ്പുകളും പ്രചരിപ്പിക്കുന്നതിനോട് യോജിക്കാനാവില്ലെന്നും ശ്രീകുമാർ മേനോൻ വ്യക്തമാക്കി ശ്രീകുമാർ മേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം കണ്ടു സിനിമയുടെ വലിപ്പം അമ്പരപ്പിച്ചു സിനിമ വലിയ വിജയമാകുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് മലയാള സിനിമയുടെ ഒന്നാമതുകളിൽ എല്ലാം മോഹൻലാലാണ് ആദ്യ നൂറ് കോടി സിനിമ ഇരുന്നൂറ് കോടി സിനിമ മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസം കൂടിയ ചിത്രം എല്ലാം ആ ചരിത്രം മരക്കാറിലും ആവർത്തിക്കുന്നു സ്ക്രീനിൽ മറ്റു താരങ്ങൾക്ക് ഇടം കൂടുതൽ കിട്ടുന്നതിൽ പരിഭവിക്കുന്നയാളല്ല ലാലേട്ടൻ മരക്കാരിൽ എല്ലാവർക്കും ഇടമുണ്ട് തിരുവിന്റെ ക്യാമറ വിഷ്വൽ എഫക്ട്സ് മ്യൂസിക് ഇത്രയും വലിയ പ്രോജക്റ്റിനെ നയിക്കാൻ പ്രിയദർശൻ അല്ലാതെ മറ്റാർക്കും സാധിക്കില്ല ലാലേട്ടനല്ലാതെ മറ്റാർ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കും ലാലേട്ടന്റെ ഫാൻ ബോയ് സിനിമയല്ല മരക്കാർ ആ പ്രതീക്ഷയോടെ തിയേറ്ററിൽ പോകാതിരിക്കുക എന്നതാണ് മരക്കാർ ആസ്വദിക്കാനുള്ള മാർഗം മലയാള സിനിമയ്ക്ക് ലോകത്താഗമനം റിലീസിംഗ് സ്ക്രീനുകൾ ഉണ്ടാകുന്നത് കൂടുതൽ വലിയ സിനിമകൾക്ക് കാരണമാകും ഒ ടി ടി തിയേറ്റർ എന്നിങ്ങനെ കൂടുതൽ വിശാലമായ സാധ്യതയാണ് സിനിമകൾക്ക് ലഭിച്ചിരിക്കുന്നത് ഒരേ ദിവസം നാൽപ്പതോളം രാജ്യങ്ങളിൽ മലയാള സിനിമ റിലീസ് ചെയ്യുന്നു ഹോളിവുഡ് സിനിമ കേരളത്തിൽ റിലീസ് ചെയ്യുന്നത് പോലെ മലയാളം അവിടെയും ഒരുപാട് പ്രദർശനങ്ങൾ നമുക്ക് കിട്ടുന്നു മുൻപൊക്കെ തമിഴ്നാട്ടിൽ നൂൺ ഷോയ്ക്ക് പ്രദർശനം കിട്ടില്ലായിരുന്നു എന്നാൽ മാറി ഇരുന്നൂറോളം തിയേറ്ററുകൾ നമുക്കിന്ന് കിട്ടുന്നു തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകൾ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിൽ കുറച്ചെങ്കിലും മലയാളത്തിനും അവിടെ നിന്നെല്ലാം ലഭിക്കുന്നു ഒ ടി ടിയിലൂടെ മലയാളികൾ മാത്രമല്ലാതെ പ്രേക്ഷകർ പെരുകയാണ് മൂവി ബിസിനസിലും അവസരങ്ങളുടെ കാര്യത്തിലും ഈ നേട്ടം നാടിന് ഗുണകരമാണ് സ്മാർട്ട് ഫോൺ അടക്കമുള്ള സ്ക്രീനുകൾക്കോ സ്പീക്കറുകൾക്കോ തരാനാകാത്ത ദൃശ്യസ്രാവ്യ അനുഭവം നൽകുന്ന സിനിമകൾക്കാകും ഇനി തിയേറ്ററിൽ കൂടുതൽ സാധ്യത സിനിമ കാഴ്ചയ്ക്കപ്പുറം അനുഭവമായി മാറണം സാങ്കേതിക മേന്മയുള്ള സിനിമകൾക്ക് മാത്രമേ തിയേറ്ററുകളെ ആ നിലയ്ക്ക് നിലനിർത്താനാകൂ മരക്കാർ ആ നിലയ്ക്ക് തിയേറ്റർ അനുഭവം നൽകുന്ന സിനിമയാണ് വാനപ്രസ്ഥവും കാലാപാനിയും യാഥാർത്ഥ്യമായത് മോഹൻലാൽ എന്ന നിർമ്മാതാവ് ഉണ്ടായതിനാലാണ് സിനിമയിൽ നിന്ന് സമ്പാദിച്ചത് സിനിമയിൽ നിക്ഷേപിക്കുന്ന ലാലേട്ടൻ ദേശീയ അന്തർദേശീയ പുരസ്കാരം നേടിയ ലാലേട്ടൻ അക്കാലത്ത് കോടികൾ മുടക്കി നിർമ്മിച്ച സിനിമകൾ എന്നും ഭാഷയ്ക്ക് അഭിമാനമാണ് തിയേറ്ററിലും സോഷ്യൽ മീഡിയയിലും മരക്കാറിനെതിരെ കേട്ട അപശബ്ദങ്ങൾ ആരുടേതാണ് എന്നാണ് സിനിമ കഴിഞ്ഞപ്പോൾ ചിന്തിച്ചത് അത് കേരളത്തിന്റെ പൊതുശബ്ദമായി കരുതാനില്ല പ്രത്യേകതരം മാനസികാവസ്ഥയുടെ ശബ്ദമാണത് കൊലവേളിയാണത് ബോധപൂർവമായ കടന്നാക്രമണം ഒരു ബിസിനസ് സംരംഭത്തിന് എതിരെ നടക്കുമ്പോൾ അതിനെ ചെറുക്കാനും സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് കേരളത്തിന് ശത്രുക്കളുണ്ട് ഈ നാട് ഗതി പിടിക്കരുത് എന്ന് കരുതുന്നവർ കേരളത്തിന്റെ ശത്രുക്കളാണ് മരക്കാറിനെതിരെ കൊട്ടേഷൻ എടുത്തതുപോലെ പെരുമാറുന്നത് മലയാള സിനിമയിൽ വരുന്ന നിക്ഷേപം കേരളത്തിന്റെ വ്യവസായ നിക്ഷേപം തന്നെയാണ് ആ നിക്ഷേപം സംരക്ഷിക്കപ്പെടണം എനിക്കിഷ്ടപ്പെടാത്തത് മറ്റാരും കാണണ്ട എന്ന നിലയ്ക്കാണ് ഹിംസാത്മകമായ ആക്രോശം ഉയരുന്നത് കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് ചേർന്നതല്ല ഈ അസഹിഷ്ണുത എന്തോ കാണാൻ പോയി അത് കിട്ടിയില്ല എന്നതിന് പിന്നണിക്കാരായ മഹാപ്രതിഭകളെ കടന്നാക്രമിക്കുകയല്ല വേണ്ടത് അപശബ്ദം ഉയർത്തുന്നവർ സ്വയം വെളിപ്പെടുത്തുകയാണ് ആ അപശബ്ദം കേട്ട് ചിരിക്കുകയും പളർത്തുകയും ചെയ്യുന്നവരും അതേ മാനസികാവസ്ഥയിലാണ് വിമർശനം എന്നത് തന്നെ ഒരു കലയാണ് ആസ്വാദകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് വധിക്കാനുള്ള അവകാശമല്ല മരക്കാരന്റെ യഥാർത്ഥ മുതൽ മുടക്ക പണമായി നിക്ഷേപിക്കപ്പെട്ടത് മാത്രമല്ല പ്രതിഭകൾ അതിൽ നടത്തിയ കല കൂടിയാണ് അങ്ങനെ വരുമ്പോൾ മരക്കാരന്റെ മൂല്യം അഞ്ഞൂറ് കോടിക്ക് മുകളിലാണെന്ന് കണക്കാക്കി നോക്കൂ അത്രയേറെ മൂല്യം സിനിമയിലൂടെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് പൗരന്റെ ജീവനും സ്വത്തിനും നൽകേണ്ട സംരക്ഷണമുണ്ട് ആ സംരക്ഷണം ഓരോ സംരംഭങ്ങളും അർഹിക്കുന്നുണ്ട് കേരള വ്യവസായ സൗഹൃദ സംസ്ഥാനമാകാൻ നാം ഏറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തിയേറ്ററിൽ കയറി സിനിമയുടെ ക്ലിപ്പ് മൊബൈലിൽ പകർത്തി ആ വ്യവസായത്തിന് നാശമാകുന്ന വിധത്തിൽ ഉപയോഗിക്കുന്നത് കുറ്റകരമാണ് സിനിമയിലെ ഒരു ഡയലോഗ് ഭാഗം മൊബൈലിൽ മോഷ്ടിച്ചുകൊണ്ടുവന്നത് കുറ്റം തന്നെയാണ് അത് പ്രചരിപ്പിച്ചത് അതിലേറെ കുറ്റവും ഇത് ചെയ്തവരായാലും അതിനെ കുറ്റമായി കാണുന്നില്ല അത് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമായി കരുതുന്നു മരക്കാരിനെതിരെ ഇത്രയേറെ കുറ്റകൃത്യം നടന്നിട്ടും അത് കണ്ടു നിൽക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ വെട്ടിയിട്ട് പോലെ എന്ന ഡയലോഗ് സിനിമയിൽ ഏറ്റവും വൈകാരികമായി ഉപയോഗിക്കപ്പെട്ടതാണ് ആ നിമിഷത്തിൽ ആർക്കാണ് ഒരാളുടെ കരച്ചിൽ കാണുമ്പോൾ ചിരിക്കാൻ തോന്നുന്നത് പരിഹസിക്കാൻ തോന്നുന്നത് അങ്ങനെ തോന്നുന്ന മാനസികാവസ്ഥ ചിലരിൽ ഉണ്ടാക്കുന്ന എങ്കിലും അവരോട് കടപ്പാടുള്ളവർ തീർച്ചയായും മെഡിക്കലായ പരിഹാരത്തിന് ശ്രമിക്കണം മോഷ്ടിച്ച ക്ലിപ്പ് പ്രചരിക്കുമ്പോൾ ഇത് ചെയ്യാത്തതാണെന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള ബാധ്യത എല്ലാവർക്കുമുണ്ട് ഷോ കഴിഞ്ഞ ശേഷമുള്ള തിയേറ്ററിലെ ചിത്രങ്ങളും ഒടിഞ്ഞ കസേരകളുടെ ചിത്രങ്ങളുമെല്ലാം ഈ പടത്തിൻ്റെ പറഞ്ഞ് കാണിക്കുന്ന അടക്കം മരക്കാർ കാണരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് അത് ചെയ്യുന്നത് മരക്കാറിന്റെ നിർമ്മാതാക്കൾ ഒരു കേസ് കൊടുത്താൽ ക്ലിപ്പ് പ്രചരിപ്പിച്ച് എല്ലാവരും കൊടുങ്ങും കോടികൾ നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വരും എന്ന് മറക്കാതിരിക്കുക ചേരിതിരിഞ്ഞും വർഗീയ സ്വഭാവത്തോടെയും സിനിമകളെ ആക്ഷേപിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം മുന്നൂറ്റി ദിവസം ഓടിയ ഒരു മലയാള സിനിമയുണ്ടെങ്കിൽ അത് പ്രിയന്റേത് തന്നെയാണ് കിലുക്കം മുതൽ കാഞ്ചീവരം വരെയുള്ള വ്യത്യസ്ത സിനിമകൾ ബോളിവുഡിലെ സൂപ്പർ ഡയറക്ടർ സ്ഥാനം പ്രിയദർശൻ മലയാളിയുടെ അഭിമാനമാണ് അക്ഷയ് കുമാറിനെ ഹിന്ദിയിൽ സൂപ്പർ സ്റ്റാർ ആക്കിയ ആളാണ് പ്രിയദർശൻ അജയ് ദേവഗൺ അടക്കം പ്രിയദർശന്റെ സിനിമകളിലൂടെ ഹിറ്റായവർ എത്രയോ പേരാണ് ഒരു കാലത്ത് സാക്ഷാൽ അമിതാഭ് ബച്ചൻ സാറടക്കം പ്രിയടിന്റെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചിരുന്നു പ്രിയദർശന്റെ സ്വപ്നത്തിനൊപ്പം നിന്ന എല്ലാവരോടും നന്ദി ആന്റണി പെരുമ്പാവൂരിന്റെ നേതൃത്വത്തിൽ മരക്കയാറടക്കമുള്ള സിനിമകൾക്കായി വലിയ ഫണ്ടാണ് കണ്ടെത്തുന്നത് അദ്ദേഹത്തിന്റെ ശ്രമങ്ങളുടെ വിജയം മലയാള സിനിമ വ്യവസായത്തിന് ആഗമാനം മുതൽ കൂട്ടാണ് മലയാള സിനിമയുടെ ക്യാൻവാസ് വലുതാക്കിയ ചരിത്ര നിയോഗമാണ് മരക്കാർ സിനിമ മലയാളമാണ് വലുതായത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്